ഹലോ ഹലോ നമസ്കാരം സ്വാമി, പറഞ്ഞോളൂ. എന്നോട് പുള്ളിക്കാരൻ പറഞ്ഞു, സ്വാമി നേരിട്ട് കാര്യങ്ങളൊക്കെ ഒരാളോട് സംസാരിച്ചാൽ തന്നെ പറയൂ എന്നാ പറഞ്ഞേ. സ്വാമി കാര്യങ്ങള്, താങ്കളിപ്പോ കിഴക്കോട്ട് തിരിഞ്ഞാണോ ഇരിക്കുന്നത്? ഈസ്റ്റ് പൊസിഷനിൽ അറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇടത് കൈ വിടുത്തി പിടിക്കുക, വിടുത്തി പിടിക്കുക. അച്ഛനും അമ്മേനെയൊക്കെ ഗുരുകാരണവന്മാരെയൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിച്ചു. ഇടത് കൈയില് താങ്കളുടെ ചെറുവിരലിന്റെ അടിയിൽ നിന്ന് ഒരു രേഖ പുറപ്പെട്ട് നടുവിരലിന്റെ അടിയില് ചെറുവിരൽ അല്ല ചൂണ്ടുവിരലിന്റെ ഇടയിലേക്കാണ് പോണത് ആ രേഖയുടെ തുമ്പ്. ശരിയല്ലേ? നടുവിരലിന്റെയും ചൂണ്ടുവിരലിന്റെ ഇടയിലേക്ക് നോക്കി നിൽക്കുന്നു. അങ്ങനെ വരെയില്ലേ? അല്ല, ആ രേഖക്ക് നീളമില്ലേ? ആ രേഖയല്ല, അതിന്റെ താഴെ വലിയൊരു രേഖ നീളത്തിൽ പോണത്. ആ സാധനം പോയി അങ്ങനെ അല്ല നിൽക്കണത്, നടുവരലിന്റെയും ചൂണ്ടുവരലിന്റെ ഇടയിലേക്കല്ലേ പോണത്. അതെ, ആ കൈ മടക്കുന്ന കൈവെള്ളയില് നിന്ന് ചൂണ്ടുവരലിന്റെ താഴെ ഭാഗത്ത് ഇച്ചിരി താഴേക്ക് ഇറങ്ങിയിട്ട് ഒരു രേഖ കൈവെള്ളയുടെ മധ്യത്തിലേക്ക് വരുന്നില്ലേ? അത് താഴേക്കല്ലേ വളഞ്ഞു നിൽക്കുന്നത്? അതെ. ഇനി ആ രേഖ തുടങ്ങിയിടത്തുനിന്ന് തന്നെ ഒരു രേഖ പെരുവരലിന് ചുറ്റി താഴേക്ക് പോകുന്നില്ലേ, കൈവെള്ളയ വട്ടത്തില്? ആയുസ് രേഖ എന്ന് പറഞ്ഞിട്ട് കോമൺ ആയിട്ടുള്ളതാണോന്നല്ല, അങ്ങനെ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് മനസ്സിലാവുന്നില്ല സ്വാമി പറഞ്ഞു, പക്ഷെ ഒരെണ്ണം ഇങ്ങനെ അവിടെ വലയും ചെയ്യുന്നുണ്ട്. ആ രേഖയോട് സമാന്തരമായിട്ട് വേറൊരു രേഖ കൂടി ഇല്ലേ? അതല്ല, ആയുസ് രേഖയോട് സമാന്തരമായിട്ട് ഒരു രേഖ കൂടി ഉണ്ട്. അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം നിർബന്ധമല്ലോ. നിങ്ങളുടെ ആ ചെറുവിരലില്ലേ, മോതിരവിരല്, എന്താ നക്ഷത്രം? എന്താ അല്ല പറയൂ. നിങ്ങള് ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാത്ത ആളാണ്. നിങ്ങൾ നല്ല കാര്യപ്രാപ്തിയുള്ള ആളാണ്, ആണുങ്ങളുടെ ശൗര്യം കാണിക്കുന്ന ആളാണ്. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 42 വയസ്സാണ്. ഈ ശനിദശയിലാണ് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അടുത്ത കാലത്ത് ഒരു വീട് നന്നാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പറ്റിയിട്ടില്ലേ? വീട് പണിയാൻ പറ്റിയിട്ടില്ലേ? ഇപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് വീടില്ലേ? എന്നാ 40 വയസ്സിന് മുമ്പ്, ഇപ്പൊ എത്ര? 42. ഒന്നര വർഷത്തിന് മുമ്പ് നിങ്ങൾ പുതിയ വീട് പണിത്തിരിക്കും. ഒന്നര വർഷത്തിനാണ് നിങ്ങൾ വീട് ഉണ്ടാക്കിയിരിക്കും, ഗ്യാരണ്ടിയാണ്. പാസ്റ്റ് ലൈഫില് ഭർത്താവുമായിട്ട് ഇത് നല്ല ലോഹ്യത്തിലല്ല. ശരിയാണോ? ശരിയാണോ? ഭർത്താവുമായിട്ട് വലിയ ലോഹ്യത്തിലല്ല. മൂത്തയാള് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ആ പെൺകുട്ടിക്ക് നെറ്റിക്ക് 3 വരൽ വീതിയാണോ ഉള്ളു? അല്ല, നെറ്റിക്ക് വീതി കുറവല്ലേ? അപ്പൊ നിങ്ങളുടെ അങ്ങനെയാണെങ്കിൽ 3 വരലേ ഉണ്ടാവുള്ളൂ, നിങ്ങളുടെ വലിയ നെറ്റിയല്ല.
എന്റെ മീഡിയ ആണ്. ആ നിങ്ങളുടെ കവള ഒട്ടിയതല്ല. ആണ് കവള ഒട്ടിയത് എന്ന് വെച്ചാ ഇങ്ങനെ പറ്റിപ്പോയ കവളല്ല. നിങ്ങളുടെ കൈവിരലുകൾക്ക് അല്ല കേക്കൂ അല്ല നിങ്ങളുടെ കൈവിരലുകൾക്ക് നീളമുണ്ട്. അത് തന്നെയല്ല നിങ്ങൾക്ക് ഒന്നുകിൽ പാട്ടുപാടാൻ അല്ലെങ്കിൽ ചിത്രം എഴുതാൻ കഴിവുണ്ട്. ഇതാണ് അതിന്റെ ലക്ഷണങ്ങളാണ് ആ പറയണത്. അല്ലല്ല നക്ഷത്ര പ്രകാരം അല്ലല്ലോ ഇതൊക്കെ പറയണത്. ഞാനിതെല്ലാം കൂടി കൂടി കൂട്ടിക്കുഴച്ചല്ലേ പറയണത്. ഞാൻ രാശിയിൽ നോക്കിയല്ല പറഞ്ഞത്. ഞങ്ങൾ ഒരു ഇന്റർവ്യൂ വേണമല്ലോ. നിങ്ങളിപ്പോ അപ്രതീക്ഷിതമായിട്ട് വിളിക്കുന്നതാണല്ലോ. അപ്പൊ കിട്ടണതല്ലേ പറയാൻ പറ്റുള്ളൂ. പൊതുവെ അത് ജനറൽ ആയിട്ട് ആളുകളൊക്കെ പുസ്തകം വായിച്ചും യൂട്യൂബ് നോക്കി ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അത് അതൊന്നും വേണ്ടല്ലോ. അത് ഇതില്ല ഞാൻ പറഞ്ഞല്ലോ. ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ ശരിയാണോ? ഇപ്പൊ എന്താ ഇപ്പൊ പെട്ടെന്ന് പറയണേ? ഞാൻ എന്താ പറയണ്ടേ? നിങ്ങളെ ഒരു ഡ്രൈവറാണ്. ആ നിങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനും നടക്കുന്നതിനൊക്കെ ഭയങ്കര വേഗതയാണ്. സാധാരണയേക്കാൾ കൂടുതൽ വേഗതയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നിങ്ങളുടെ നക്ഷത്രം അതാണെങ്കി അങ്ങനെ വരില്ല. നിങ്ങള് ഏതാണ്ട് 5-4 ഉയരമുണ്ട്. ആ 5-4 ഉയരമുണ്ട്. നക്ഷത്ര കഥയല്ല ഇവിടെ പറയണത്, മനസ്സിലായില്ലേ? ഇല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ. ഇതിപ്പോ ഒരു ഇതങ്ങനെയല്ലേ പറ്റുള്ളൂ. ജനുവനായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങളിപ്പോ വഴിയിലാണ് നിൽക്കുന്നത്. അവള് പബ്ലിക്കിൽ നിന്നിട്ട് പറയുമ്പോ ശരിയാവില്ലല്ലോ. അങ്ങനെ പറ്റില്ലല്ലോ. നിങ്ങള് കുളിച്ച് ശുദ്ധമായി സമാധാനമായിട്ട് ശാന്തമായി നിങ്ങളുടെ ഒരു സ്വസ്ഥമായ അന്തരീക്ഷത്തിൽ ഇരുന്നിട്ട് വിളിക്കുക. ഒരാള് എന്നെ കണ്ടിട്ടില്ലാത്ത ഒരാള് അമേരിക്കയിൽ നിന്ന് വിളിച്ചു, അവരുടെ കാര്യങ്ങൾ പറയുന്നു. അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് വിളിച്ചു, അവരുടെ കാര്യങ്ങൾ പറയുന്നു. ശരിയാണെങ്കിലാണല്ലോ അവരംഗീകരിക്കുള്ളൂ. ശരിയാവുന്നതുകൊണ്ടാണല്ലോ പിന്നെ ആളുകൾ വിളിക്കുന്നത്. രേഖയോട് സമാന്തരമായിട്ട് ഒരു രേഖ കൂടി ഉണ്ട്. അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം നിർബന്ധമല്ലോ. നിങ്ങളുടെ ആ